ഗൈസ്, ഞാനിപ്പോൾ തിമ്മലാപുര എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ്. ഇത് ഹംപിയിൽ നിന്ന് ഏകദേശം 44 കിലോമീറ്റർ പോകണം, ഹോസ്പിറ്റലിൽ നിന്ന് 30 കിലോമീറ്റർ. ഇപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്നാണെങ്കിലും ബാംഗ്ലൂരിൽ നിന്നാണെങ്കിലും ഹംപിയിലേക്ക് പോകണ വഴി ഹോസ്പിറ്റൽ എത്തിനാട്ടുമ്പ് ഒരു ടോൾ പ്ലാസ ഉണ്ട്, അതിനടുത്താണ് ഈ ടെമ്പിൾ വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഈ പാടത്തിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് ഹൈവേ പോകുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ടെമ്പിൾ ഉണ്ടെന്ന് പെട്ടെന്നൊന്നും ആർക്കും കാണാൻ പറ്റില്ല. ടോൾ ബൂത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ ടെമ്പിൾ വരുന്നത്. ടോൾ പ്ലാസയുടെ അവിടെ നിന്ന് ഏകദേശം ഒരു 1-2 കിലോമീറ്ററുള്ളോ, 1 കിലോമീറ്റർ 1-2 കിലോമീറ്ററുള്ള കറക്റ്റ് പറയുകയാണെങ്കിൽ. ഈ ഏരിയയിൽ തന്നെ കുറച്ച് ടെമ്പിൾസ് ഉണ്ട് കേട്ടോ, അതിൻ്റെ അടുത്ത വീഡിയോസിൽ ഞാൻ കാട്ടിത്തരാം. അപ്പോൾ ഇത് ഇതിൽ പെടുത്തുന്ന ഈ വീഡിയോയിൽ ഇതിൻ്റെ ഹംപി സീരീസിൽ പെടുത്തുന്നതിൻ്റെ കേസ് പറയുന്നത് ഇതും അതൊക്കെ സെയിം ആർക്കിടെക്റ്റ് മോഡൽ തന്നെയാണ്. ഇത് ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. എന്നാലും പുറത്തുനിന്ന് ആരും ഇത് വന്നിട്ടിത് കാണാനുള്ള ചാൻസേ ഇല്ല. അപ്പോൾ അത് കാരണം ഇതിൻ്റെ വീഡിയോ എടുക്കണം കേട്ടോ. ഇതൊരു വിഷ്ണു ടെമ്പിൾ ആണെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വിഗ്രഹങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഉള്ളിൽ കയറി നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഡോറിനുള്ള സംഭവമാണ് ഈ കാണുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ മരത്തിൻ്റെ ഡോറാവും അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഡോറാവും. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പോൾ പാടാണെങ്കിൽ, ഇപ്പോൾ 500 കൊല്ലം മുമ്പാണെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെ മൊത്തം കൃഷിയും പാടം മാത്രമുള്ളൂ. ഇതിൻ്റെ തൂണിൻ്റെ മുകളിൽ അഡീഷണൽ ആയിട്ടുള്ള കാർവിങ്സ് ഒന്നുമില്ല കേട്ടോ. അത് പഴയ ഒരു ടെമ്പിളാണെന്ന് തോന്നുന്നു കേട്ടോ ഇവരുടെ. അപ്പോൾ ഇത് ഉള്ളിലും 3 വിഗ്രഹങ്ങളുള്ള ഏരിയ തോന്നുന്നുണ്ട് കേട്ടോ. 3 ഡോർവേസ് ഉണ്ട് ഉള്ളിൽ, 3 വിഗ്രഹങ്ങളിൽ. ഇതാണ് ഇതിൻ്റെ ശാസനം എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു 1-2 കൊല്ലം കഴിഞ്ഞാൽ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻ്റ് അത് ഫുള്ളായിട്ട് ഏറ്റെടുത്താലാണ് ഇത് ഇംഗ്ലീഷിലായിട്ട് ഫ്രണ്ടിൽ ബോർഡ് വെച്ചിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇത് ഏത് ടെമ്പിളാണെന്നും പറയാൻ പറ്റുന്നതല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ആൾക്കാർ വന്നിരിക്കാറൊക്കെ ഉണ്ട്, കുപ്പിയും ബോട്ടിലൊക്കെ കാണുന്നുണ്ട് പൊട്ടിയതൊക്കെ. അപ്പോൾ ആളുകൾ വരണ ഒരു ഏരിയ തന്നെയാണ് ഇവിടെ ഉള്ള ആൾക്കാർ കേട്ടോ. പുറത്തുനിന്ന് ആരും ഇതിൻ്റെ ഉള്ളിലേക്ക് വരില്ല. ഇതൊരു വിഷ്ണു ടെമ്പിൾ ആവാനാണ് ചാൻസ് കൂടുതൽ എനിക്ക് തോന്നുന്നത്, വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ടെമ്പിൾ. ഇതിൽ ഏതെങ്കിലും ഒന്നാവാനാണ് ചാൻസ് കൂടുതൽ. പക്ഷെ ഉള്ളി അതിൻ്റെ ഏറ്റവും ഉള്ളിലേക്ക് കയറി നോക്കി അറിയാം, പക്ഷേ ഉള്ളിലേക്ക് ഞാൻ കയറുന്നില്ല. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ഒരു കുളം കൂടി എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഇവിടെ കുളം കൂടി നോക്കണം. ഇവിടെ ഈ പാടം ഇല്ലെങ്കിൽ ഈ ഏരിയ ഒക്കെ ഫുള്ള് തൂണുകളും പില്ലറും പിന്നെ ഈ മാർക്കറ്റും സംഭവമൊക്കെ ആയിട്ടുള്ളൊരു ഏരിയയാണ് പണ്ട്. ഇപ്പോൾ ഇവിടെ ഫുള്ള് കൃഷിയായ കാരണം കൃഷിയുടെ ഇടയിലാണ് ഇപ്പോൾ ഈ അമ്പലങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ടാണ് കുളമുള്ളത്. കുളം ഇതുപോലെ കിടക്കണേ കേട്ടോ. ഇതിലേക്ക് വെള്ളമൊന്നും നോക്കണില്ല ഞാൻ. വെള്ളം ഉണ്ട് തോ, വെള്ളം ഉണ്ട് അത്യാവശ്യത്തിന്. ചളി വെള്ളമാണ്, നല്ല വെള്ളമല്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഞാൻ ഇറങ്ങണില്ല, ഒന്നാമത്തെ ഇവിടെ ആരുമില്ല. അപ്പോൾ ഇവിടുന്ന് ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് സ്പോട്ട് ഇവിടേക്കല്ല കേട്ടോ, ഇതിനേക്കാളും വലിയ ടെമ്പിൾ കോംപ്ലക്സുള്ള ഒരു ഏരിയ ഉണ്ട്, ഇല്ല അവിടേക്കാണ് ഇപ്പോൾ ഞാൻ അടുത്തത് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുക എന്ന് പറയാം. നെക്സ്റ്റ് പാർട്ട് അടുത്ത വീഡിയോയിലുണ്ടോ, അടുത്ത പ്ലേസ്.